ഗംഗാനദി. സ്വർഗത്തിൽ നിന്നും ഭഗീരഥൻ എന്ന രാജാവ് കഠിനമായ തപസ് ചെയ്ത് ഭാരതഭൂമിയിലേക്ക് കൊണ്ടുവന്ന നദിയാണ് ഗംഗാനദി എന്നാണ് വിശ്വാസം. ഭാരതീയർ പരമപവിത്രമായിട്ടാണ് ഗംഗാനദിയെ കാണുന്നത്. ഗംഗാനദിയിലെ സ്നാനം സകല പാപങ്ങളെയും അകറ്റി മോക്ഷത്തിലേക്ക് നയിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കും. ആ സമയത്ത് ഗംഗാനദിയിൽ മുങ്ങിക്കുളിച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള സകല പാപങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷം പ്രാപിക്കാനാകും എന്നാണ് വിശ്വാസം. ഭാരതത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സന്യാസിപര്യന്മാരും ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നു. കാശി, ഹരിദ്വാർ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ സന്ധ്യാസമയത്ത് ആരതി നടക്കാറുണ്ട്. അതിമനോഹരമായ ഗംഗ ആരതി ഗംഗയുടെ തീരങ്ങളിലാണ് നടക്കുന്നത്. ഗംഗാനദിയെ ആരാധിക്കുന്ന മനോഹരമായ ഒരു ചടങ്ങാണ് ഗംഗ ആരതി. ആ സമയത്ത് ആരാധിക്കുന്നത് പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടും നാമജപങ്ങളോടും കൂടിയാണ്. വലിയ ഭക്തി വിശ്വാസങ്ങളോടുകൂടിയാണ് ഭക്തന്മാർ എല്ലാ ദിവസവും ആരതിയിൽ പങ്കെടുക്കുന്നത്. മഹാദേവന്റെ ജടയിൽ കൊള്ളുന്ന ദേവീ സങ്കല്പത്തിലാണ് ഗംഗാദേവി. ഗംഗാനദിയിലെ ജലത്തിൽ യാതൊരു തരത്തിലുള്ള അണുക്കളും പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിശ്വാസം. ഗംഗാനദിയിലെ ജലമെടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ അതിന് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഓരോ ദിവസം ചെല്ലും തോറും ആ ജലം ശുദ്ധമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും എന്നതാണ് സത്യം. പുതിയ ഗ്രഹപ്രവേശം നടക്കുന്ന സമയത്തും പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്തും പുതിയ ഫാക്ടറികൾ തുടങ്ങുമ്പോഴും ഒക്കെ ഗംഗാനദിയിലെ ജലം തളിക്കുന്നത് വളരെ പവിത്രമായി ആളുകൾ കരുതുന്നു. മരണസമയത്ത് അവസാനമായി ഗംഗാനദിയിലെ ജലം ഒരു തുള്ളിയെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വിശ്വാസികൾ ഗംഗയിലെ ജലം കുപ്പികളിലും പാത്രങ്ങളിലും എടുത്തുകൊണ്ടുപോയി വീടുകളിൽ സൂക്ഷിക്കും. ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന സ്ഥലത്തു നിന്നുമാണ് ഗംഗയുടെ ഉത്ഭവം. ഗംഗോത്രി എന്ന പേരിൽ ഇപ്പോൾ ഈ പ്രദേശം പ്രസിദ്ധമായിട്ട് അറിയപ്പെടുന്നു. ഹിമാനിയിലെ ഗോയ് ഗുഹയിൽ നിന്നും ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ഗൗളിഗംഗ, പിണ്ടർ എന്നീ 5 മലയൊഴുക്കുകൾ ചേർന്നാണ് ശരിക്കും ഗംഗ രൂപം കൊള്ളുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഭാഗീരഥിയും അളകനന്ദിയുമാണ്. ഉത്തരകാശിയിൽ ഗംഗോത്രിക്ക് തെക്കുള്ള ഹിമഗുഹയായ ഗോമുഖിൽ നിന്നാണ് ഭാഗീരഥിയുടെ ഉത്ഭവം. നന്ദാദേവി കുടിമുടിയിൽ നിന്നുള്ള ഹിമനദിയിൽ നിന്നും അളകനന്ദ ഉത്ഭവിക്കുന്നു. മറ്റനേകം ചെറു ഹിമാനികളും ഗംഗയുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു.